ചിരിക്കുകയല്ലാതെ ഒന്നും ചെയ്യാനില്ല മക്കളെ. കാരണം നമ്മളൊക്കെ ഇത് കഴിഞ്ഞ ദിവസമല്ല, അതിനു മുൻപ് തന്നെ മനസ്സിൽ കണ്ട ഒരുപാട് കാര്യങ്ങളാണ്. കർണാടക ആ ഒരു ഇലക്ഷൻ കഴിഞ്ഞതുമായി ബന്ധപ്പെട്ട് ഓരോ മണിക്കൂറിലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ചിരിക്കുകയല്ലാതെ വേറെ എന്താണ് ചെയ്യുക എന്ന ചോദ്യം നമ്മൾക്ക് ചോദിക്കാം. പക്ഷേ ഇതൊരു തമാശയായിക്കൊണ്ട് പറയേണ്ട ഒരു വസ്തുതയല്ല. എന്നിരുന്നാലും ഇതിലെ കോമഡി ആലോചിക്കുമ്പോൾ ആരും ചിരിച്ചു പോകും. നമ്മൾ കണ്ടു കർണാടകയിൽ ഈ കഴിഞ്ഞ മണിക്കൂറിൽ മുസ്ലിം ഭീകരന്മാർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. മുസ്ലിം വഖഫ് ബോർഡ് ആവശ്യപ്പെട്ട സംഭവം എന്തെന്നറിയാമോ? ഉപമുഖ്യമന്ത്രി സ്ഥാനം ഞങ്ങൾക്ക് വേണം, രണ്ടാമത് റവന്യൂ വകുപ്പ് മന്ത്രി ഞങ്ങൾക്ക് വേണം, ആരോഗ്യ വകുപ്പ് മന്ത്രി ഞങ്ങൾക്ക് വേണം, ഇതിനെല്ലാം ഉപരി ആഭ്യന്തര വകുപ്പും ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് അഞ്ച് പ്രധാനപ്പെട്ട വകുപ്പുകൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അത് ഏകദേശം സെറ്റിലായി എന്നുള്ള വാർത്തയും പുറത്തു വരുന്നു. അതായത് കർണാടകയിൽ ഈ കോൺഗ്രസിനെ വോട്ട് കുത്തി ജയിപ്പിച്ച ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ ഉണ്ടല്ലോ, ഹൈന്ദവരും ക്രൈസ്തവരും ഉണ്ടല്ലോ, അവർക്ക് 16-ന്റെയല്ല 116-ന്റെയല്ല കോടിക്കണക്കിന് പണി ഇനി കിട്ടാൻ പോവുകയാണ്. കാരണം ആ നാടിനെ ഒന്നടങ്കം കുട്ടിച്ചോറാക്കിക്കൊണ്ട് ഇസ്ലാമിക കൊടും ഭീകരതയുടെ മെയിൻ ഹബാക്കി കേരളത്തിൽ നിന്നും പതിയെ അങ്ങോട്ട് മാറ്റാൻ വേണ്ടി പൂർണ്ണമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇത് തന്നെയാണ് കിട്ടേണ്ടത്. കാരണം ഒരു ഒരു കാലത്ത് ഹൈന്ദവർക്ക്, കേരളത്തിലെ ഹൈന്ദവരോട് അവിലും മലരും കുന്തിരിക്കും ഒക്കെ കരുതി വെക്കാൻ പറഞ്ഞ മുദ്രാവാക്യം നമ്മൾ കേട്ടതല്ലേ? ഹൈന്ദവരോടും ക്രൈസ്തവരോടും പറഞ്ഞെന്താ, നിന്റെയൊക്കെ കാഹലന്മാരായി ഞങ്ങൾ വരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്ക് എന്ത് ചെയ്തു? കേന്ദ്രമുള്ളത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിലോ എന്തായിരുന്നു ഇവിടുത്തെ ഓരോ RSS-കാരന്റെയും അഡ്രസ്സും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയും കുടുംബാംഗങ്ങളും എവിടെയാണ് ജോലി ചെയ്യുന്നത് അടക്കമുള്ള വിവരങ്ങൾ ഇവിടെയുള്ള പച്ചവെളിച്ചം പോലീസ് ഓരോരുത്തരുടെയായിട്ട് ചോർത്തിക്കൊടുത്ത് ഈ ഇസ്ലാമിക കൊടും ഭീകരന്മാർക്ക് മാർക്കിട്ട് കൊണ്ട് കൊല്ലാൻ വേണ്ടി സൗകര്യം ചെയ്തു കൊടുത്ത ആ ഒരവസ്ഥയും കേരളത്തിൽ ഉണ്ടായിരുന്നു, ഉണ്ട് എന്നത് ഇപ്പോഴും നമ്മൾക്കറിയാം. അതിനുവേണ്ടി ഇവിടുത്തെ ഭരണവർഗം എത്രത്തോളമാണ് അതിന് കച്ചകെട്ടി അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നതും എല്ലാം നമ്മൾ കണ്ടു. ഇനി ഈ വിഷയം കർണാടകയിലാണ് ആളിക്കത്താൻ പോകുന്നത്. അവിടെ കലാപത്തിന്റെ കോപ്പ് കൂട്ടുന്നത് തുടങ്ങിയിരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ട വകുപ്പുകൾ ഇതൊക്കെ തന്നെയാണെന്ന് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നു. അതായത് കോൺഗ്രസിനെ വിജയിപ്പിച്ചത് ന്യൂനപക്ഷമായിട്ടുള്ള ഞങ്ങളുടെ ഈ കൂട്ടിച്ചേർന്ന വോട്ടുകളുണ്ടല്ലോ, അതായത് വിഘടിച്ചു നിൽക്കാതെ ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക്. ഞങ്ങളുടെ ലക്ഷ്യം എന്താണ്? ഇസ്ലാമിക ഭീകരത. ഞങ്ങളുടെ ലക്ഷ്യം എന്താണ്? ഇസ്ലാമിക ഭീകരത ഭരണം. പിന്നെയോ ഞങ്ങളുടെ ലക്ഷ്യം എന്താണ്? ശരീഅത്ത് ഭരണം ഞങ്ങൾ ഇവിടെ നടപ്പിലാക്കും. അതിനുവേണ്ടി ഞങ്ങൾക്ക് വേണ്ട വകുപ്പുകൾ ഇതാണ് വേണ്ടതെന്ന് എഴുതി കൊടുത്തിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ഗംഭീരമായിട്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. അത് ഏകദേശം സെറ്റിലായിരിക്കുന്നു. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമ്മൾ കണ്ടു. 6.5 പതിറ്റാണ്ട് ഭാരതത്തെ കട്ടുമുടിച്ച ആ അവസാന നാളിലൊക്കെ നമ്മൾ കണ്ടു മൻമോഹൻ സിംഗ് എന്ന് പറഞ്ഞ അങ്ങോട്ട് ചൂണ്ടിയാൽ അങ്ങോട്ട് ഓടുന്ന, ഇങ്ങോട്ട് ഓടിയാൽ ഇങ്ങോട്ട് വിളിച്ചാൽ ഇങ്ങോട്ട് ഓടുന്ന സോണിയ ഗണ്ടി എന്ന് പറയുന്ന രാജീവ് ഗണ്ടിയുടെ ഭാര്യയായിട്ടുള്ള ആ ഇറ്റലി ബാർ നർത്തകി ഉണ്ടല്ലോ, അവരുടെ താളത്തിനനുസരിച്ച് തുള്ളിയിരുന്ന ഭാരതത്തിന്റെ മഹാഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ നമ്മൾ കണ്ടില്ലേ? അതിനനുസരിച്ച് തന്നെ കോൺഗ്രസിന് വീണ്ടും ഇസ്ലാമിക കൊടും ഭീകരന്മാരുടെ ആ ഒരു അച്ചാരം വാങ്ങിക്കൊണ്ട് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച കർണാടകയിലും അത് സംഭവിക്കാൻ പോകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് ശശികല ടീച്ചറുടെ ഒരു പ്രതികരണമുണ്ട്, അതൊന്ന് കേട്ട് നോക്കാം. ഗംഭീര പ്രതികരണം തന്നെയാണ്. ഒന്ന് കേട്ടിട്ട് നേരെ തിരിച്ച് നമ്മൾക്ക് വരാം. സ്വാഭാവികമാണല്ലോ, കാരണം കേരളത്തിൽ ദീർഘകാലമായി മുന്നണി സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് കോൺഗ്രസ് ഈ രൂപത്തിൽ തന്നെയാണ് അധികാരത്തിൽ ഇരുന്നിരുന്നത്. മുസ്ലിം ലീഗ് ഏതൊക്കെ വകുപ്പുകൾ ചോദിക്കുന്നു, അതിന് പുറത്ത് കോൺഗ്രസിന് മുസ്ലിങ്ങൾക്ക് എന്തൊക്കെ കൊടുക്കണം, ഇതൊക്കെ നിശ്ചയിക്കാൻ പുറത്ത് സംവിധാനമുണ്ട്. രാഷ്ട്രീയത്തിന് അപ്പുറമുള്ള സംവിധാനമുണ്ട്. ഒരു കാലത്ത് ഇടതുപക്ഷ മുന്നണി ഇതിൽ നിന്ന് ഒഴിവായിരുന്നു. ഇപ്പോ ഏറെക്കുറെ അവരും ആര് സ്ഥാനാർത്ഥി വേണം, എന്ത് മന്ത്രി വേണം എന്നുള്ള അവരുടെ തീരുമാനങ്ങളും ഇത്തരത്തിൽ ഇവരെടുക്കുന്ന ഒരു സാഹചര്യത്തിലെത്തിയിട്ടുണ്ട്. ഇപ്പൊ കർണാടക കൂടി ഇതേ രോഗം, കേരളത്തിൽ ഉണ്ടായിരുന്ന അതേ രോഗം കർണാടകത്തിലേക്ക് കൂടി പടർന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അധികാരത്തിലേറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആരോടെങ്കിലും ഉള്ള രാഷ്ട്രീയ വൈരം തീർക്കാൻ വേണ്ടിയിട്ട് ഏത് നാണം കിട്ടും അധികാരത്തിൽ കയറാം എന്നുള്ള വിട്ടുവീഴ്ചയിലാണ് ഇങ്ങനൊരു ഗതികേടിലേക്ക് സത്യം പറഞ്ഞാൽ അവിടെ കോൺഗ്രസ് എത്തിയത്. ഇനി ഇവരാട്ടുന്ന താളത്തിനനുസരിച്ച് തുള്ളാനേ അവർക്ക് കഴിയുള്ളൂ. കോൺഗ്രസ് നേതൃത്വം എന്തൊക്കെയാണ് വാഗ്ദാനങ്ങൾ മുസ്ലിംകൾക്ക് നൽകിയത്? അതായത് മതപ്രീണനത്തിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിൽ നൽകിയത് അതൊക്കെയും കോൺഗ്രസിന് തന്നെ തിരിച്ചടിയാകുന്ന സാഹചര്യത്തിൽ ഇനി ഈ മുസ്ലിം പരസ്യമായി പരസ്യമായി കൊടുത്തത് നമ്മളൊക്കെ മാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞിട്ടുള്ളൂ. രഹസ്യമായി എന്തൊക്കെ നീക്കുപോക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പൊ ഇതൊക്കെ ഒരു പക്ഷെ രഹസ്യ നീക്കുപോക്കിന്റെ ഭാഗമായിരിക്കാം. ഇത്തരം കാര്യങ്ങൾ കൂടി രഹസ്യമായി പറഞ്ഞിട്ടുണ്ടാവാം, സംവരണമാകാം അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളാകാം, ഇതൊക്കെ പരസ്യമായി പറഞ്ഞത്. പക്ഷെ രഹസ്യമായി ഉണ്ടാക്കിയ നീക്കുപോക്കുകൾ ഉണ്ടായിരിക്കാം ഇവരൊക്കെ ആയിട്ട് എല്ലാ ഇസ്ലാമിക സംഘടനകളുമായിട്ടും. ഇനി അത് ഒന്നൊന്നായി നടപ്പിലാക്കി കൊടുത്തേ പറ്റുള്ളൂ. ഗതികേട്
ഇനി ഈ ഒരു ശക്തികൾ ഭരണത്തെ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും കർണാടകയിൽ ഉണ്ടാവുക അല്ലെ? തീർച്ചയായും തീർച്ചയായും വാല് തലയിളക്കിക്കൊണ്ടിരിക്കും. അവര് വെറുതെ ഒരു പാവയായി അവിടെ ഇരിക്കും. മൻമോഹൻ സിംഗ് എങ്ങനെയാണോ പ്രധാനമന്ത്രിയായി ഇരിക്കുമ്പോ സോണിയാഗാന്ധി ഏത് രൂപത്തിലാണോ ഇളക്കിയിരുന്നത്, അതുപോലെ ഇവിടെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരായാലും ഭരണ സംവിധാനം എന്തായാലും അവിടുത്തെ ഈ ഇസ്ലാമിക സംഘടനകൾ കൊട്ടുന്ന താളത്തിനനുസരിച്ച് തുള്ളുകയോ ആട്ടുന്നതിനനുസരിച്ച് ആടുകയോ ചെയ്യേണ്ട ഗതികേടിലാണ് അവർ. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അത് ഭൂഷണമാണ്. പക്ഷെ കർണാടകയിലെ ജനങ്ങളുടെ കാര്യം വളരെ കഷ്ടമാണ് എന്നെ പറയാം. ഉയരാൻ ഇനി പോകുന്നത് എന്ത്, വരാൻ പോകുന്നത് എന്ത് എന്ന് കൃത്യമായിട്ടും അതിന്റെ ഭീകരത വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെ ശശികല ടീച്ചർ നമ്മളോട് സംസാരിച്ചു. അതിനേക്കാൾ ഇത് വരാനിരിക്കുന്ന ആ കൊടും ഭീകരതയുണ്ടല്ലോ, ഇത് ശശികല ടീച്ചറുടെ ഈ ചെറിയ വാക്കുകളിൽ നിൽക്കുന്നതല്ല, അത് വ്യക്തമായിട്ട് നമ്മളോട് കാബ സുരേന്ദ്രൻജി പറയുന്നുണ്ട്. കാബ സുരേന്ദ്രൻജിയുടെ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കൂ. നമ്മള് ഈ നമ്മളെന്ന് വെച്ചെന്നാൽ ഈ പറയുന്ന വീര്യം പറഞ്ഞ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും സർവ ആൾക്കാരും മതേതരത്വത്തെ കുറിച്ചാണല്ലോ 24 മണിക്കൂറും പുലമ്പിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ ഇവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം മതേതരത്വമൊക്കെ കാറ്റിൽ പറത്തിയിട്ട് ഞങ്ങൾ പറയുന്നത് പോലെ ഭരണം നടത്തണം, തീരുമാനങ്ങൾ എടുക്കണം എന്ന് പറയുന്നു മത നേതാക്കന്മാരെങ്കിൽ ഈ കാര്യം തന്നെയാണ് നേരത്തെയും ചൂണ്ടിക്കാട്ടിയിരുന്നത് പല ആൾക്കാരും. കോൺഗ്രസിന്റെ അധികാരം അത് കോൺഗ്രസ് വിജയിക്കുക എന്ന് പറഞ്ഞെന്നാൽ സംഭവിക്കാൻ പോകുന്നത് മത നേതാക്കന്മാരുടെ കൈകളിലേക്ക് വർഗീയവാദികളുടെ കൈകളിലേക്ക് അധികാരം പോവുക എന്ന് തന്നെയാണ് അർത്ഥം. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇപ്പൊ പുറത്തു വന്ന് ഈ പറയുന്ന ആവശ്യങ്ങൾ ഡിമാൻഡുകൾ ഒക്കെ. മതേതരത്വം എന്നുള്ളത് കോൺഗ്രസിന്റെ ഭരണത്തിൽ സാധ്യമല്ല. കോൺഗ്രസിനെ അധികാരത്തിലേറ്റിയാൽ മതരാജ്യം സ്ഥാപിക്കാൻ കഴിയും എന്നുള്ളത് മുസ്ലിം ലീഗിന്റെ തുടക്കകാലം തൊട്ടേയുള്ള അവരുടെ പ്രതീക്ഷയായിരുന്നു. അങ്ങനെയാണല്ലോ പാകിസ്ഥാൻ ഉണ്ടാക്കിയതും. അതായത് കോൺഗ്രസ് അധികാരത്തിൽ ഇരുന്നാലാണ് മതപരമായ വർഗീയതകൾക്ക് നേട്ടം ഉണ്ടാക്കാൻ കഴിയുക, മതരാജ്യം സ്ഥാപിക്കാൻ കഴിയുക, മത ആധിപത്യം കൊണ്ടുവരാൻ കഴിയുക. മതത്തിന്റെ പേരിലുള്ള ഏത് കൊള്ളരുതായ്മയും നടത്താനുള്ള സ്വാതന്ത്ര്യം കോൺഗ്രസിന്റെ ഭരണത്തിൽ നടക്കും. അങ്ങനെയുള്ള ആ ഒരു ഒരു പ്രതീക്ഷ മാത്രമല്ല, വാഗ്ദാനം കോൺഗ്രസ് നേതൃത്വം പരസ്യമായും രഹസ്യമായും കൊടുത്തിരുന്നല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വാഗ്ദാനം കൊടുത്തത് കൊണ്ടാണ് ഇവർ വർഗീയവാദികളും മത നേതാക്കന്മാരും എല്ലാം കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ കാര്യവും ഇപ്പം ജയിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഡിമാൻഡ് വയ്ക്കുകയാണ്. ഇത് പ്രതീക്ഷിച്ച കാര്യം തന്നെയാണ്. കാരണം ഈ വർഗീയതയുടെ ഒരു നീരാളിപ്പിടുത്തത്തിൽ കോൺഗ്രസ് പെട്ടിട്ട് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളത് പോലെ 100 കൊല്ലമായി ഈ ഖിലാഫത്ത് ഏറ്റെടുത്ത കാലം തൊട്ട് കോൺഗ്രസ് വർഗീയവാദികളുടെ മത മുസ്ലിം തീവ്രവാദികളുടെ നീരാളിപ്പിടുത്തത്തിൽ പെട്ടിട്ടാണ് കിടക്കുന്നത്. അത് സ്വാതന്ത്ര്യാനന്തരവും വർദ്ധിച്ചിട്ടുള്ള അല്പകാലം വിഭജനാനന്തരം ഏതാനും 4-5 കൊല്ലക്കാലം നെഹ്റു അതിൽ നിന്ന് അകന്നു നിന്നെങ്കിലും ചത്തകുതിരയാണ് മുസ്ലിം ലീഗ് എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് മുസ്ലിം ലീഗ് എന്നുള്ള പേരല്ല ഞാൻ പറഞ്ഞത്, മത നേതാക്കന്മാര് വർഗീയവാദികൾ തീവ്രവാദികൾ അവരുടെ കൈകളിലേക്ക് കോൺഗ്രസ് നേതൃത്വം പോവുകയാണ് ചെയ്തത്. അവർക്ക് വേണ്ടി എന്തും ചെയ്യും. അങ്ങനെയാണല്ലോ മുമ്പ് ഇന്നാള് വിവാദമായ 2005 മൻമോഹൻ സിംഗിന്റെ പ്രസ്താവനയൊക്കെ വന്നത്. മുസ്ലിങ്ങളാണ് ഈ രാജ്യത്തിന്റെ ആദ്യ വിഭവങ്ങളുടെ ആദ്യ അവകാശികൾ എന്ന് മൻമോഹൻ സിംഗ് ഔദ്യോഗിക വേദിയിലാണ് പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപിച്ചത് അത് അപ്രതീക്ഷിതമായിരുന്നില്ല. അതിന്റെ തുടർച്ച തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് പോലെ ഭരിച്ചാൽ മതി, ഞങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ വോട്ട് കൊടുക്കുന്നവർ പറയുന്നത് പോലെ ഓരോരുത്തരും ഭരിച്ചുകൊള്ളണം. മത വകപ്പോരുടെ എന്താ കാര്യം ഇതിന്? വകപ്പോരുടെ ആരാണ്? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയാണോ? ഏതെങ്കിലും കക്ഷികളുടെ നേതാവാണോ? വകപ്പോരുടെ പള്ളിക്കാരി മാത്രം നോക്കി ജീവിച്ച പോരെ? അല്ല, പക്ഷേ ഈ വകപ്പോരുടെ ആവശ്യങ്ങളെ ഏതാണ്ട് ഈ കോൺഗ്രസ് നേതൃത്വം അംഗീകരിച്ചു എന്നാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഉപമുഖ്യമന്ത്രി സ്ഥാനം സമീർ അഹമ്മദ് ആ ഒരു സ്ഥാനത്തേക്ക് വരുമെന്നാണ് ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്ന വിവരം. വരും എന്നർത്ഥം ഞാൻ അതന്നെ പറഞ്ഞു, ഉപമുഖ്യമന്ത്രി സ്ഥാനമല്ല മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാൻ പോലും കോൺഗ്രസ് തയ്യാറാവും. അധികാരം കോൺഗ്രസിന്റെ പേരിൽ നിലനിൽക്കണമെന്നേ ഉള്ളൂ. അവരുടെ ചില കുടുംബക്കാരോ ബന്ധുക്കളോ അവരാഗ്രഹിക്കുന്ന ചില ആൾക്കാർ അധികാരത്തിൽ നിലനിൽക്കണമെന്നേ അവർക്ക് ആഗ്രഹമുള്ളൂ. വർഗീയതയ്ക്ക് ഏത് തരത്തിലും വർഗീയതയെ പിന്തുണയ്ക്കാനോ സംരക്ഷിക്കാനോ അവരുടെ കാലടിയിൽ കിടന്ന് കാല് നക്കാനോ ഒരു ഉളുപ്പുമില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്നുള്ളത് ചരിത്രത്തിൽ തെളിയിക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഇപ്പൊ കർണാടകത്തിൽ നടക്കാൻ പോകുന്നത് ഒരു ശരീരത്ത് ഭരണമായിരിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പേര് മാത്രം മതേതരത്വമൊന്നും കോൺഗ്രസൊന്നും ഉണ്ടാവും. കർണാടക എത്താൻ പോകുന്നു അല്ലേ?
അതെ, യാതൊരു സംശയമില്ല, അതാണ് നടക്കാൻ പോണത്. ഇനി അവിടെ സംഭവിക്കാൻ പോണത് ഈ ശരീരത്തിൽ ഭരണം കൊണ്ടുവരികയും അതിനെ തുടർന്ന് മത നിയമങ്ങളും മത താല്പര്യങ്ങളും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനോട് യോജിക്കാൻ കഴിയാത്തവർ പ്രതികരിക്കും, അത് കലാപമായി മാറും. ആ കലാപത്തെ മുതലെടുത്ത് വീണ്ടും വർഗീയവാദികൾ ശക്തിപ്പെടാൻ ശ്രമിക്കും, കോൺഗ്രസ് കൂടെ നിൽക്കും, കലാപത്തിലേക്ക് നയിക്കുകയാണ് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കൊടിയ 47-ൽ, അതായത് വിഭജനത്തിന് തൊട്ട് മുമ്പും ശേഷമൊക്കെ നടന്ന ആ കലാപ അന്തരീക്ഷത്തിലേക്ക് കർണാടകത്തെ, ദക്ഷിണ ഭാരതത്തെ കോൺഗ്രസ് നയിച്ചുകൊണ്ടിരിക്കുകയാണ്, പടുകുഴിയിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. മത ആധിപത്യം കൊണ്ടുവന്ന് ഈ നാടിനെ നിരന്തര സംഘർഷത്തിന്റെ വർഗീയ ലഹളകളുടെ കേന്ദ്രമാക്കി ദക്ഷിണ ഭാരതത്തെ മാറ്റും കോൺഗ്രസിന്റെ കർണാടകത്തിലെ വിജയം. യാതൊരു സംശയം കാബാ സുരേന്ദ്രൻജി പറഞ്ഞ ഒരു ഭാഗം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. എന്താണെന്നറിയാമോ, കർണാടകയിൽ, അതായത് കർണാടകയിലുള്ള ഹൈന്ദവനും കേരളത്തിലുള്ള ഹൈന്ദവനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്നറിയാമോ, അവിടെയാണ് കേരളത്തിലെ സംഘികൾ എന്ന് പുച്ഛിക്കുന്ന ആ ഒരു വിഭാഗമുണ്ടല്ലോ, അത് നമ്മൾ അഭിമാനത്തോടെ ഏറ്റെടുക്കുന്ന ആ വിഭാഗം, നമ്മളിൽ പെട്ട വിഭാഗം ണ്ടല്ലോ, ആ വിഭാഗം ഒഴികെയുള്ള ഹൈന്ദവരുടെ പ്രത്യേകത എന്താ അറിയാമോ, ചുക്കിനും ചുണ്ണാമ്പിനും പറ്റാത്ത അടിമകളാണ് എന്ന് നമ്മൾക്കറിയാം. അവന്റെയൊക്കെ അസ്തിത്വത്തിലോ അവന്റെയൊക്കെ വീട്ടിൽ കയറിയോ, അതല്ലെങ്കിൽ വേണ്ട അവന്റെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ചവിട്ടി മെതിച്ചു കഴിഞ്ഞാലും അവനൊന്നുമില്ല. കാരണം കൂട്ടിക്കൊടുത്ത് അവനവന്റെ സംസ്കാരവും അവന്റെ വീട്ടുകാരെയും കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്നവന് എന്ത് സംസ്കാരം, എന്ത് ആചാരം, എന്ത് അനുഷ്ഠാനം. പക്ഷേ കർണാടക അങ്ങനെയല്ല, അവരുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളും തൊട്ടുകളിച്ചാൽ അവർ കൃത്യമായിട്ട് പ്രതികരിക്കും. അത് ഇതിനു മുൻപ് നമ്മൾ കണ്ടതാണ്. അവിടെ ബി ജെ പിക്ക് ഭരണമുണ്ടോ കോൺഗ്രസിന് ഭരണമുണ്ടോ എന്നതൊന്നും നോക്കിയിട്ടല്ല, അവിടെ ഹൈന്ദവർ അവരുടെ സംസ്കാരത്തിൽ ആചാര അനുഷ്ഠാനങ്ങളിൽ തൊട്ടുകഴിഞ്ഞാൽ അവിടെ പിന്നെ തീ പാറുന്ന, തീവെപ്പ് നടക്കുന്ന, കലാപം നടക്കുന്ന പ്രദേശമായി മാറിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അത് ഇസ്ലാമിക ജിഹാദികൾ ഭാരതത്തിന് പുറത്തുള്ള ഭാരതത്തിന്റെ ശത്രുക്കളുണ്ടല്ലോ, ഭാരതത്തിനുള്ളിലുള്ള മുസ്ലിം കൊടുംഭീകരന്മാരുണ്ടല്ലോ, ഭാരതം ഒരിക്കലും സമാധാനത്തോടെ ജീവിച്ചു പോയതെന്ന് വിചാരിച്ച് നടക്കുന്ന തന്റെ പെറ്റനാടിനെ ഒറ്റുന്ന ഒരുപാട് വർഗങ്ങളുണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും കോൺഗ്രസ് ആയാലും ഇസ്ലാമിക കൊടും ഭീകരന്മാരായാലും ശത്രു രാജ്യങ്ങളായാലും അവരിച്ഛിക്കുന്ന പോലെ തന്നെ കർണാടകയെ അവർ മാറ്റിയെടുക്കുമെന്ന ആ ഒരു പ്രത്യേക ഭാഗം കാബാ സുരേന്ദ്രജി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇനി വരാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി കന്നഡക്കാരുടെ, അതല്ലെങ്കിൽ ഓരോ ഹൈന്ദവന്റെയും അവസ്ഥ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ദൈവത്തിന്റെ കയ്യിൽ നിന്ന് പോലും പിടിവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് കർണാടകക്കാർ തന്നെയാണ് എത്തിച്ചത്. അവർ കോൺഗ്രസിനെ തിരഞ്ഞെടുത്തത് ഇസ്ലാമിക കൊടും ഭീകരന്മാരുടെ ഒത്താശയ്ക്ക് നിൽക്കാൻ വേണ്ടിയുള്ള സർക്കാരിനെയാണ് എന്നത് ഇനി അവർ അറിയാൻ പോകുന്ന ദിനങ്ങൾ തന്നെയാണ് എന്ന് പച്ചയ്ക്ക് സ്പഷ്ടമായിരിക്കുന്നത് മാത്രമേ ഇവിടെ കൂട്ടിച്ചേർക്കാനുള്ളൂ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.